സർവസ്തനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാർ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരനെ മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായും മിശിഹായ്ക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാ മറിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാരഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായി ബലി യോഗ്യതാപൂർവ്വം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാനിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. ആത്മജന
ഹല്ലേലൂയാ 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 സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. പറയുന്നത് ഉത്തമമാകുന്നു, അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, ഈശോനാഥ മക്കേലു നിത്യ മഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഉയർത്തി പാടിടുവിൻ സർവ
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിപാവനനാ സർവേശാ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്യനേ നിൻ കൃപ ഞങ്ങൾ കേടണമേ ആദിമുതൽ എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അമ്പരമനവരദം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു മനുസ്മരണം കൊണ്ടാടാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരനെ, വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാലും പ്രസവക്ലേശത്താലും അവൾ നിലവിളിച്ചു. ആകാശത്തിൽ മറ്റൊരു അടയാളവും കാണപ്പെട്ടു. ഇതാ, തീനിറമുള്ള ഒരു മഹാവ്യാളി. അതിന് 7 തലയും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 3-ൽ 1 വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങാൻ വ്യാളി അവളുടെ മുമ്പിൽ നിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനതകളെയും ഇരുമ്പ് നണ്ടുകൊണ്ട് മേയ്ക്കാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് എടുക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. Oh.
നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. രണ്ടാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. മോശയുടെ നിയമം അനുസരിച്ച് അവരുടെ ശുദ്ധീകരണത്തിനുള്ള ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ അവർ അവനെ കർത്താവിനെ സമർപ്പിക്കാൻ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി. ഇതാകട്ടെ, ആദ്യം പിറക്കുന്ന ആൺകുട്ടി കർത്താവിൻ്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടണമെന്ന് കർത്താവിൻ്റെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതനുസരിച്ചും ഒരു ജോഡി ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ബലിയർപ്പിക്കണം എന്ന് കർത്താവിൻ്റെ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതുമനുസരിച്ചാണ്. ജെറുസലേമിൽ ശിമിയോൻ എന്ന പേരുള്ള ഒരുവനുണ്ടായിരുന്നു. അവൻ നീതിമാനും ഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേലുണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നത് വരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തിയിരുന്നു. അവൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനത്തിന് ശിശുവായ ഈശോയെ മാതാപിതാക്കന്മാർ കൊണ്ടുവന്നു. അപ്പോൾ ശിമിയോൻ അവനെ കൈകളിൽ സ്വീകരിച്ച് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ നിന്റെ ദാസനെ നിന്റെ വാക്കനുസരിച്ച് സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനത്തിൻ്റെയും മുന്നിൽ നീ ഒരുക്കിയിട്ടുള്ള നിന്റെ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടുവല്ലോ. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമാണ്. അവനെക്കുറിച്ച് പറഞ്ഞവ കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ശിമിയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ അനേകരുടെ വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും എതിർക്കപ്പെടുന്ന അടയാളത്തിനുമായി വയ്ക്കപ്പെട്ടിരിക്കുന്നു. അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടാൻ വേണ്ടി നിന്റെ ആത്മാവിലൂടെ ഒരു വാൾ തുളച്ചു കയറും. പനുവേലിൻ്റെ പുത്രിയും ആശേർ വംശജയുമായ അന്ന എന്ന പ്രവാചകയും അവിടെ ഉണ്ടായിരുന്നു. അവൾ വയോവൃദ്ധയായിരുന്നു. കന്യകപ്രായം മുതൽ 7 വർഷം വിവാഹിതയായി ജീവിച്ചു. 84 വയസ്സുള്ള ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആരാധിച്ച് കഴിയുകയായിരുന്നു. അവൾ ആ സമയം മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ വീണ്ടെടുപ്പ് പ്രതീക്ഷിച്ചിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഇന്ന് പരിശുദ്ധ അമ്മ ദൈവത്താൽ എപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടു എന്നും തൻ്റെ പുത്രന് ജനിക്കുവാൻ തക്ക രീതിയിൽ അമ്മയെ എങ്ങനെ വിശുദ്ധീകരിച്ചുവെന്നും നമ്മൾ ഓർക്കുന്ന ദിവസങ്ങളാണല്ലോ. സഭയുടെ ചരിത്രത്തിൽ വിശുദ്ധാത്മാക്കളൊക്കെയും പരിശുദ്ധ കന്യകാമറിയത്തിന് സ്വയം സമർപ്പിച്ചുകൊണ്ട് വലിയ ജീവിത വിശുദ്ധിയിലേക്ക്, ദൈവത്തിലേക്ക് നടന്നെടുത്തവരാണ്. ഓരോ വിശുദ്ധൻ്റെയും ജീവിത മാതൃക നമ്മൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് തള്ളിക്കളയാൻ സാധിക്കാത്ത വിധം പ്രാധാന്യമർഹിക്കുന്നു.
വിശുദ്ധനായ ചാവറ ഏലിയാസ് പിതാവും വിശുദ്ധയായ അൽഫോൻസാമയും ജോൺ ബോസ്കോയും വിശുദ്ധയായ കൊച്ചുത്രേസ്യയും എല്ലാം അവരുടെയൊക്കെ ജീവചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഈ പുണ്യാത്മാക്കളെല്ലാം അമ്മയിലൂടെ ഈശോയിലേക്ക് എത്തിയവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഞാൻ ഇന്ന് ഈ വിശുദ്ധരെയൊക്കെ എടുത്തു പറയുമ്പോൾ നമ്മളൊക്കെ ഇതേ വിശുദ്ധിയിലേക്ക് ദൈവത്തിലേക്ക് ഈശോയിലേക്ക് വിളിക്കപ്പെട്ടവരാണല്ലോ. വിശുദ്ധരുടെ പാത പിഞ്ചൊല്ലുന്ന ഒരാൾക്കും അമ്മയെ മറന്നുകൊണ്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. കാരണം സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈശോയുടെ ജീവിതത്തിൽ തുടക്കം മുതൽ ഈശോയുടെ കുരിശുമരണ ഉത്ഥാനങ്ങളിൽ ഉൾപ്പെടെ മാതാവിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ശിഷ്യന്മാരുടെ കൂടെ തന്നെ മാതാവിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ഈശോയുടെ മരണശേഷം ശിഷ്യന്മാരെ, തകർന്നിരുന്ന ശിഷ്യന്മാരെ ഒരുമിപ്പിച്ചു കൂട്ടുന്നതിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനായി അവരെ ഒരുക്കുന്നതിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്ഥാനം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ യോഹന്നാന് നിൻ്റെ ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ കൊടുക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഓരോ പരിശുദ്ധ ബലിയിലും കാൽവരിയുടെ അനുസ്മരണമായ, ബലിയുടെ അനുസ്മരണമായ ഓരോ പരിശുദ്ധ ബലിയിലും ഇതുതന്നെ സംഭവിക്കുന്നുണ്ട്. ഓരോ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷവും നമ്മൾ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ പരിശുദ്ധ അമ്മ, യോഹന്നാന് ഈശോ കൊടുത്ത പരിശുദ്ധ അമ്മ നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ കൂടെ ഭവനങ്ങളിലേക്ക് സംരക്ഷണമായി വരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. കുറുവലങ്ങാട് ഈ ദേവാലയത്തിൽ നമ്മൾ ഈ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണം നൂറ്റാണ്ടുകളിലൂടെ ഏറ്റുവാങ്ങിയ വലിയ ഒരു പാരമ്പര്യത്തിൻ്റെ കൈമുതലുള്ളവരാണ് നമ്മൾ, അനുഭവമുള്ളവരാണ് നമ്മൾ എന്ന് നമ്മൾക്ക് അറിയാമല്ലോ. പരിശുദ്ധ കന്യകാമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ അമ്മയുടെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുവാൻ, തുടർന്നുമുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അനേകമനേകം ആളുകൾ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് എത്തിയതുപോലെ നമുക്കും അമ്മയിലൂടെ തന്നെ ഈശോയിലേക്ക് എത്തുവാൻ സാധിക്കും. വിശുദ്ധാത്മാക്കളൊക്കെയും പഠിപ്പിക്കുന്നതും അവരുടെ ജീവചരിത്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതും ഇതുതന്നെയാണ്. രക്തസാക്ഷികളായ അനേകം വിശുദ്ധാത്മാക്കൾ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിൽ ജീവിച്ചിരുന്നത് നമ്മൾ ഓർക്കണം. മാക്സിമില്യൻ കോൾബെയുടെ ജീവചരിത്രവും വ്യത്യസ്തമല്ല. അമ്മ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിന് രണ്ട് കിരീടങ്ങൾ കൊടുക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് തൂവെള്ള നിറമുള്ള കിരീടവും മറ്റൊന്ന് രക്തവർണമുള്ള ചുവന്ന കിരീടവുമാണ്. ഏതാണ് നിനക്ക് വേണ്ടത് എന്ന് അമ്മ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് രണ്ടും വേണം. അമ്മ അവന് രണ്ടും കൊടുക്കുകയാണ്. അവൻ വിശുദ്ധിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു മാണിക്യമാണ്. അതുപോലെ തന്നെ അവൻ രക്തസാക്ഷിയായി ദൈവത്തിനായി മരിക്കുകയും ചെയ്തവനാണ്. ഈ കഥകളെല്ലാം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഓരോ വിശുദ്ധരെയും എടുത്തു പറഞ്ഞാൽ എല്ലാവർക്കും പരിശുദ്ധ അമ്മയോട് ഇതുപോലെ സ്നേഹമുണ്ടായിരുന്നവരാണ്, അമ്മയിലൂടെ ഈശോയിലെത്തിയവരാണ്. വലിയ മാതൃകയാണ് പരിശുദ്ധ കന്യകാമറിയവും നമുക്ക് തരുന്നത്. അവൻ്റെ ഇഷ്ടം നിറവേറ്റാൻ മുമ്പിൽ നിന്ന് നമ്മളെ നയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മയുടെ മാതൃക അവൻ്റെ ഇഷ്ടം നിറവേറ്റുവിനെന്നുള്ള അമ്മയുടെ വാക്ക് അത് നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മളോട് കൂടെ ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസിൻ്റെയും പാപിയുടെയും ഒരു മദർശ മിശിഹായി വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവായ മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പൊളിത്തായെയും ഞങ്ങളുടെ അതിർപിതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊളിത്തായെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാനെയും മാർ ജേക്കബ് മെത്രാനെയും അവരുടെ ശുശ്രൂഷകളെയും
ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ ബലവാനായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാത്രികത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ നിങ്ങൾ കയ്യൊപ്പിനെ തല കുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. നിങ്ങളുടെ കർത്താവായ ദൈവമേ സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ. ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തുകളിൽ നിന്നും അതിനെ സംരക്ഷിക്കണമേ. ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവ്വം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. ശാന്തിയിലേക്ക്
ശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏക കർത്താവുമായ യേശുവും മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്വയമായി തിരക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന നമ്മോടുകൂടെ. പാത്രക്കിസ്മാരും മിത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷിക്കുന്നവരുടെയും ബ്രഹ്മചാരികളെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാരുന്നവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹത്തിന് വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസം മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ നിത്യജീവനം കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷകൾ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാന ഇവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും
അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാദരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ശുദ്ധിയോടും കൂടെ കർത്താവിന് നിന്ന് പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവേൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥം വഴി സമാധാനം സമ്മർദ്ദമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകകൃതിയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻകൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഊഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങൾ സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്നും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും അനുവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖാമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ
തിരുസന്നിധിയിൽ നനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു സ്തുതി ഗീതങ്ങൾ പാടുന്നു ദൈവം നിത്യ മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും നിന്നും നിറയുന്നു മന്നവനവനോടെ മഹിമകള ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായി രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. പ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസരൻ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി
ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വം അണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരുപതാധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാനു വേണ്ടിയും മാർ ജേക്കബ് മെത്രാനു വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും ശ്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവെ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധി സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനസ്മരണ അങ്ങയുടെ അവർണ്ണനീയവും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായ അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, ശ്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി ശമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും.
ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ അങ്ങയുടെ കാരുണ്യദൃഷ്ടിനനുസൃതമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ സിംഹാസനവുമായി വിലപിടുത്തെയും പാപമോചകമായ തിരുശരീര രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ കർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഞങ്ങൾ അയോഗ്യരാകുന്നു ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവ് യേശുവേ മിശിഹായേ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ രക്ഷകൻ്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം അനുതാപത്തിൽ നിന്ന് ഉറങ്ങുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം പിന്നെ തങ്ങളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം യോജിപ്പോടുമൈക്യത്തോടും കൂടെ ദൈവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം കർത്താവേ ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ നിത്യജീവനും കാരണമാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കരുണിപൂർവ്വം ക്ഷമിക്കണമേ മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ കർത്താവേ ഞങ്ങളുടെ ഇടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ
ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിലെവിടത്തേക്ക് സ്ഥിതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ നിലയിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. എല്ലാ സ്ത്രീകൾക്കും മാതൃകയായി മറിയമേ, നീ അനുഗ്രഹീതയാകുന്നു. നിന്റെ പുത്രനെ പ്രതി നിന്റെ നാമം മഹോന്നതമാകിയാൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. സകലത്തിൻ്റെയും നാഥനായ നിന്റെ പുത്രൻ്റെ മാതാവും ദാസിയുമാകുവാൻ യോഗ്യായി തീർന്ന മറിയമേ, നീ ഭാഗ്യവതിയാകുന്നു. മാലാഖമാരോടുകൂടി നിന്റെ തിരുപുത്രന് ഹല്ലേലൂയ പാടിക്കൊണ്ട് അവിടുത്തെ തിരുശരീര രക്തങ്ങൾ നമുക്ക് സ്വീകരിക്കാം. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങേ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, ഞങ്ങൾ ഭക്ഷിച്ച തിരുശരീരവും പാനം ചെയ്ത തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിന്റെ സന്നിധിയെ സന്തുഷ്ടിക്കും നിദാനമാകട്ടെ. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ കർത്താവേ, കടങ്ങളുടെ പൂർത്തിക്കായി വിശുദ്ധ കുർബാന സ്വീകരിച്ച ഞങ്ങളുടെ കൈകളെ ശക്തമാക്കണമേ. ദൈവമായി നിനക്ക് എല്ലാ ദിവസവും സദ്ഗുണങ്ങൾ സമർപ്പിക്കുവാൻ അവയെ യോഗ്യമാക്കണമേ. വിശ്വസ്ഥലത്ത് കീർത്തനം പാടിയ ഞങ്ങളെ അധരങ്ങളെയും സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അർഹമാക്കണമേ. നിന്റെ സ്തുതികൾ കേട്ട കാതുകൾ ശിക്ഷാവിധിയുടെ സ്വരം കേൾക്കാതിരിക്കട്ടെ. നിന്റെ അളവറ്റ കാരുണ്യം കണ്ട കണ്ണുകൾക്ക് നിന്റെ അനുഗ്രഹദായകമായ പ്രത്യാഗമനം കാണുവാൻ ഇടവരട്ടെ. നിന്നെ പരിശുദ്ധനെന്ന് പാടി പുകഴ്ത്തിയ നാവുകളെ സത്യം പറയുവാൻ സന്നദ്ധമാക്കണമേ. ദേവാലയത്തിൽ സഞ്ചരിച്ച പാദങ്ങൾക്ക് പ്രകാശത്തിൽ സ്ഥലത്ത് സഞ്ചരിക്കുവാൻ ഇടയാകട്ടെ. നിന്റെ സജീവമായ ശരീരം ഉൾക്കൊണ്ട ഞങ്ങളുടെ ശരീരങ്ങൾക്ക് നവജീവൻ പ്രദാനം ചെയ്യണമേ. നിന്നെ ആരാധിച്ച് ഞങ്ങളുടെ സമൂഹത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമാക്കണമേ. നിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളിൽ നിന്നും നിലനിൽക്കട്ടെ. നിനക്ക് സ്തുതികൾ സമർപ്പിക്കുവാൻ ആ സ്നേഹത്തിൽ ഞങ്ങൾ വളരുകയും ചെയ്യട്ടെ. ഞങ്ങളേവരുടെയും യാചനകൾക്ക് നീ വാതിൽ തുറക്കണമേ. ഞങ്ങളുടെ ഈ ശുശ്രൂഷ നിന്റെ സന്നിധിയിൽ സ്വീകാര്യമാവുകയും ചെയ്യട്ടെ.
പരിശുദ്ധാത്മാവിന് കൃപാവരുത്താൽ സുത്രഹോം പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരവിടെ നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നിത്യ സൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അച്ചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായേ, സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീര രക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണ്ണനീയമായ ഈ ദിവ്യദാനത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിൻ്റെ നാഥ എന്നേക്കും ആമേൻ. വിശ്വാസത്തിൻ തികവിൽ ദൈവപിതാവിനെ വാഴ്ത്തിടാ, നൽകി കന്യാമറിയത്തെ ദൈവം പുത്രനു മാതാവ, കുരിശിൻ സവിധേ നിൽക്കുമ്പോൾ നരവംശത്തിനു മാതാവ, മിശിഹാനാഥൻ നൽകുകയായി കനിവാൾ കന്യാമറിയത്തെ. സ്ത്രീകളിലെല്ലാം ധന്യ സദാ റൂഹാദൻ കൃപയാൽ മറിയം, സുതനുടെ കുരിശിൻ പിന്നാലെ വ്യാകുലയായി നീങ്ങിയവൾ, അമ്മയോടൊപ്പം നിങ്ങളുമാ സ്വർഗകിരീടം നേടിടുവാൻ, വരമേകട്ടെ സകലേശൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മനുഷ്യപ്രകൃതിയുടെ ഏകാഭിമാനവുമായ കന്യകാമറിയമ്മേ, കുറവലങ്ങാട് മുത്തിയമ്മേ,
നീ ഞങ്ങളുടെ അമ്മയും അഭയസ്ഥാനവും ആകുന്നു ഞങ്ങളുടെ മുത്തിയമ്മേ ഞങ്ങളെ ഈ സന്നിധിയിൽ അടഞ്ഞിരിക്കുന്നു അങ്ങേ കൃപയുള്ള തിരുക്കണ്ണുകളെ ഞങ്ങളുടെ മേൽ തിരിക്കണമേ പരിശുദ്ധ കന്യക മറിയമേ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു നിരന്തരം അങ്ങേക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടും ഞങ്ങൾ ശുദ്ധിക്ക് അനുസൃതമായി മറ്റുള്ളവരെ ഈ സന്നിധിയിലേക്ക് ആനയിച്ചുകൊണ്ടും അങ്ങയുടെ നേർക്കുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊള്ളാമെന്ന് ദൈവസന്നിധിയിലേറെ മധ്യസ്ഥ ശക്തിയുള്ള കുറവലങ്ങാട് മുത്തിയമ്മേ ഞങ്ങളുടെ അപേക്ഷകളൊക്കെ നീ സാധിച്ചു തരണമേ പ്രലോഭനങ്ങളിൽ വിജയം വരിക്കുന്നതിന് ശക്തിയും ദൈവത്തോട് പരിപൂർണമായ സ്നേഹവും നന്മരണവും വഴിയും അങ്ങയുടെ മങ്ങിയ തിരുക്കുമാരനോടുകൂടി അങ്ങേ മാതാവായ കന്യകാമറിയത്തിന്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ കാൽവരിയിൽ വെച്ച് അങ്ങ് ഞങ്ങൾക്ക് അമ്മയായി തന്നവളും തൻ്റെ മഹത്വമേറിയ സ്വർഗാരോപണത്തിന് ശേഷം ഭൂമിയിൽ ആദ്യമായി കുറുവലങ്ങാട്ട് മുത്തിയമ്മയുടെ രൂപത്തിൽ പ്രത്യക്ഷയായി ഈ വിശുദ്ധ ദേവാലയത്തിന് സ്ഥാനം നിശ്ചയിച്ച് നൽകുകയും അനുഗ്രഹവർഷത്താൽ ഇവിടെ നിറസാന്നിധ്യമായിരിക്കുകയും ചെയ്യുന്ന അമ്മയെ വണങ്ങുന്നതിന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന അമ്മയുടെ ജനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാചനകളൊക്കെയും അങ്ങേ ദിവ്യമാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് സാധിച്ചു തരികയും അങ്ങേ സ്നേഹത്തിലേക്ക് കൂടുതലെടുക്കുന്നതിന് ഞങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ ഞങ്ങളുടെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും അങ്ങയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായ മാതാവേ ഞങ്ങളെ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമം ഉച്ചരിക്കുന്നവരുടെ മാത്രം ഞങ്ങൾ തൃപ്തരാകുകയില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ മാതാവാകുന്നുവെന്ന് അനുദിന ജീവിതത്തിൽ ഞങ്ങൾ പ്രഖ്യാപനം ചെയ്യുന്നതാണ് ഭൗതിക ആവശ്യങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ കന്യകാമറിയമേ കുറവലങ്ങാട്ട് മുത്തിയമ്മേ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അങ്ങേ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശിതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ രോഗങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ ദുഃഖപൂർണ്ണമാക്കുന്നു എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് നേരിടുന്നത് കരുണാസമ്പന്നയായ മാതാവേ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിന്റെ മനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ഓ കുറവലങ്ങാട്ട് മുത്തിയമ്മേ ഈ വരങ്ങളൊക്കെയും അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ മെത്രാന്മാർക്കും വൈദികർക്കും ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമേ കർത്താവേ അങ്ങയെ മാതാവായി അറിയും വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ മനുഷ്യരും സമാധാനത്തിലും പരസ്പര സ്നേഹത്തിലും സഹോദരങ്ങളെ പോലെ ജീവിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ കർത്താവേ അങ്ങയെ മാതാവായി അറിയും വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ മനുഷ്യരും അങ്ങയെ ദിവ്യപ്രകാശം ദർശിക്കുന്നതിനും അങ്ങയെ സ്നേഹ തീക്ഷ്ണത അനുഭവിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ കർത്താവേ അങ്ങയെ മാതാവായി അറിയും വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിലൂടെ അങ്ങയെ സ്നേഹത്തിന് സാക്ഷ്യം വഹിക്കുന്നതിനും അനുഗ്രഹം നൽകണമേ കർത്താവേ അങ്ങയെ മാതാവായി അറിയും വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നൊവേനയിൽ സംബന്ധിക്കുന്ന ബാലികാ ബാലന്മാർക്കും യുവതി യുവാക്കൾക്കും ആത്മശരീര ശുദ്ധത പാലിക്കുവാനും പരിശുദ്ധാരൂപയുടെ തുണയിൽ തങ്ങളുടെ ജീവിതാന്തസ് യോഗ്യമായ വിധം തിരഞ്ഞെടുക്കുവാനും അനുഗ്രഹം നൽകണമേ കർത്താവേ അങ്ങേ മാതാവായി അറിയും വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഈ നൊവേനയെ സംബന്ധിക്കുന്നതിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾ സാധിച്ചു തരണമേ കർത്താവേ അങ്ങേ മാതാവായി അറിയും വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നിശബ്ദരായ നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ മുത്തിയമ്മയുടെ മധ്യസ്ഥനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വേദനിക്കുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ രോഗനിവാരണം ദേശിക്കുന്ന അങ്ങേദാസ്രീ തിരുക്കൻ ബാർക്കണമേ
അങ്ങേ പ്രതിസഹിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ. രക്ഷാകരമായ സഹനം വഴി ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുകയും അങ്ങയുടെ കാരുണ്യത്താൽ വേഗം സുഖം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഈ യാചനകളൊക്കെയും അങ്ങേ മാതാവിന്റെ ശക്തികളുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. നിങ്ങളെ സംരക്ഷിക്കുവാൻ കർത്താവ് യേശു മിശിഹ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ പരിപാലിക്കുവാൻ അവിടെ നിങ്ങളിൽ വസിക്കട്ടെ. നിങ്ങളെ നേർവഴിക്ക് നയിക്കുവാൻ നിങ്ങളുടെ മുൻപിലും ആപത്തുകളിൽ നിന്ന് രക്ഷിക്കുവാൻ നിങ്ങളുടെ പിൻപിലും സദാ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. കനുവിൻ്റെ വലം കൈ നീട്ടി അവിടെ നിങ്ങളെ രോഗങ്ങളിൽ നിന്നും സുഖപ്പെടുത്തട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സ്വസ്തിരേരാഗ്നി തനിവിൻ്റെ അമ്മേ ജീവൻ മാധുര്യ മാശേ ഹാതന്നോട് തൃശൂദാസോദ താവകൽപ്പത്തിൽ കേൾന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും പ്രതിനന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ അശക്തരാകുന്നു. അതിനാൽ അങ്ങേ മാതാവും പരിശുദ്ധിയും ഭാഗ്യവതിയുമായ കന്യകാമറിയം വഴി ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശ്വാസത്തിന്റെ വെള്ളി വെളിച്ചവും പ്രസാദവരത്തിന്റെ നവജീവിതവും ഞങ്ങൾക്ക് നൽകിയതിനെ കുറിച്ച്. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സഭയുടെ കൗദാശക ജീവിതത്തിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന എല്ലാ നന്മകളെയും കുറിച്ച്. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്ന ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങളെയും കുറിച്ച്. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ അമ്മയും മധ്യസ്ഥയുമായി അങ്ങേ ദിവ്യമാതാവിനെ തന്നെ നൽകിയതിനെ കുറിച്ച്. കർത്താവേ, ഞങ്ങളുടെ മാതാവായ മറിയം വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. മുത്തിയം വഴി നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി കൃതജ്ഞത അർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇതാ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് പ്രവചിച്ച കന്യകാമറിയത്തെ മാലാഖായോടും എലിസബത്തിനോടും ചേർന്നുകൊണ്ട് നമുക്കും സ്തുതിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവോടുകൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശിന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധിയമ്മേ, കുറവലങ്ങാട്ട് മുത്തിയമ്മേ, മനുഷ്യകുലം മുഴുവന്റെയും മധ്യസ്ഥയും സംരക്ഷകയുമായ അങ്ങയെ ഞങ്ങൾ വണങ്ങുകയും അങ്ങയേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൈതാഹത്താൽ ക്ഷീണിച്ച പൈതങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ട് നീരുറവ തെളിച്ചു കൊടുക്കുകയും ദേവാലയം സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത അങ്ങയുടെ നാമത്തെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തിൽ അഭയം തേടി എത്തുന്നവർക്ക് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ അനുഗ്രഹം അനുസ്യൂതം വർഷിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ ശക്തിയേറിയ തിരുനാമം ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ശാരീരിക മാനസിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ കടാക്ഷം അനുഗ്രഹവും അങ്ങയുടെ നിർച്ചാലാശ്വാസവുമാണ്. അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്ത അമ്മേ, കാനായിലെ ഭവനത്തിൽ അങ്ങയുടെ സാമീപ്യം സാന്ത്വനമായതുപോലെ അങ്ങയുടെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യം ശാന്തിദായകമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കരുണാസമ്പന്നയായ മുത്തിയമ്മേ, ഏറ്റവും വലിയ ശരണത്തോടെ അങ്ങയുടെ സന്നിധിയിൽ അണയുന്ന ഞങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും തകർച്ചകളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും വിശ്വാസ പ്രതിസന്ധികളിൽ നിന്നും കാത്തു രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഞങ്ങൾ സമർപ്പിക്കുന്ന നിയോഗങ്ങളും അങ്ങേ തിരുക്കുമാരനായ ഈശോയ്ക്ക് കാഴ്ചവെച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സാമോദം സ്തോത്രം 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 മാതാ